റാസ് ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഏത് മോഡൽ ഡ്രസ്സിൻ്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ശ്രഗ്ഗിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനായി ഞാൻ 3 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. 53 ഇഞ്ച് ലെങ്തിലും 42 ഇഞ്ച് ചെസ്റ്റ് റൗണ്ടിലുമുള്ള ഒരു ഷ്രഗ്ഗാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഷോൾഡർ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ആം ഹോളും 7.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. ഇവിടെ ചെസ്റ്റ് റൗണ്ടായിട്ട് 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷെയ്പ്പ് ലെങ്ത് 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വെയ്സ്റ്റ് റൗണ്ടായിട്ട് 10 ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹിപ്പിൻ്റെ ലെങ്തായിട്ട് 21 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഞാൻ 11 ഇഞ്ചാണ് എടുക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഷെയ്പ്പ് വരച്ചെടുക്കാം. അതുപോലെ തയ്യൽ തുമ്പിന് 1.5 ഇഞ്ച് വീതം ഇട്ട ആ പോയിൻറ്റും ഇതുപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്ലെയറിൻ്റെ ഭാഗത്ത് 16 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ലെങ്തിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി സൈഡ് ഭാഗത്തായിട്ട് 1.5 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കർവ് ഷെയ്പ്പ് വരച്ചെടുക്കാം. എന്നിട്ട് ഈ ഷെയ്പ്പിലൂടെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ആംഹോളിൻ്റെ ഭാഗത്ത് ഇതുപോലെ 1.5 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആം ഹോള് ഷെയ്പ്പ് ചെയ്തെടുക്കാം. നെക്കിൻ്റെ അകലം ഞാനിവിടെ 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഷോൾഡറിൻ്റെ ഭാഗത്ത് 1.5 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ചരിച്ച് വരച്ചെടുക്കാം. ഇനി ആം ഹോളിൻ്റെ സെൻറ്റർ ഭാഗം എടുത്തതിന് ശേഷം 1/4 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കുഴിച്ച് ഫ്രണ്ട് ആം ഹോള് വരച്ചെടുക്കാം. ഇനി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ അകലം ഞാനിവിടെ 2 ഇഞ്ചാണ് എടുക്കുന്നത്. വേറെ പടി വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെങ്കിൽ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 ഇഞ്ച് വീതം ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് നെക്കിൻ്റെ അകലം 2 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് 3 ഇഞ്ച് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ 2 ഇഞ്ച് വീതം താഴറ്റം വരെ വരച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രണ്ട് ആം ഹോളും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയ ഈ ഒരു പീസിൽ നിന്നുമാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം മുകൾ ഭാഗം ഇതുപോലൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം സ്ലീവിൻ്റെ ലെങ്ത് 23 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 24.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ വണ്ണം ഞാൻ 5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇവിടെയും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ലീവിൻ്റെ വീതിയായിട്ട് 9.5 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്നും അകത്തേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലീവ് ഷെയ്പ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു പോയിൻ്റിൽ നിന്നും സ്ലീവിൻ്റെ അറ്റത്തേക്ക് ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 2 ഇഞ്ചാണ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി 1/2 ഇഞ്ച് വീതം ഇതുപോലെ 2 പ്രാവശ്യം മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ഇരുവശങ്ങളിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ ഫ്രണ്ട് 2 പീസുകളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ടിൻ്റെ നെക്കിൽ ഇതുപോലെ ക്രോസ് പീസ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ബാക്ക് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഫ്രണ്ട് പീസും കൂടെ വെച്ച് ഷോൾഡറും കൂടി ജോയിൻ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഇരുവശങ്ങളിലും ജോയിൻ്റ് ചെയ്തെടുക്കുക. ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് ബാക്ക് നെക്കും കൂടി ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ലീവ് എടുത്തതിന് ശേഷം ആദ്യം ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ അരിക് വശം കൂടി ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 സ്ലീവുകളും ഇവിടെ
സൈഡ് ഭാഗവും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ആംഗിളും കൂടി അല്പം കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് സ്ലീവ് ഇതുപോലെ വെച്ച് ഇരുഭാഗങ്ങളിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ സ്ലീവും ഇവിടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യൽ തുമ്പ് ഇട്ടിരുന്ന ഭാഗത്ത് കൂടി ഇതിൻ്റെ സൈഡ് ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെയും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ സൈഡ് ഭാഗങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അരിക ഭാഗം കൂടി ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ ശ്രഗ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏത് ഡ്രസ്സിൻ്റെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.